നമസ്കാരം. മാധ്യമധർമ്മത്തെപ്പറ്റിയും മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ട നൈതികതയെപ്പറ്റിയും സത്യങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയാൻ കാണിക്കുന്ന ധൈര്യത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. കേരള സമൂഹവും അത് ചർച്ച ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ, വാർത്തകൾ, പല മാധ്യമങ്ങളും വാർത്തകൾ വളച്ചൊടിക്കുന്നതിലും തെറ്റായ വിവരങ്ങൾ ജനങ്ങളെ ധരിപ്പിക്കുന്നതിലും മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ പരാതിയായിട്ടുണ്ടായിരുന്നു. അന്വേഷണങ്ങളിൽ അത് മനസ്സിലാവുകയും ചെയ്തു വിവിധ ഏജൻസികൾക്ക്. രണ്ട് മാധ്യമങ്ങളെ ഏതാനും മണിക്കൂറുകൾ വിലക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സംഭവം ഉണ്ടായിട്ടുണ്ട്, ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകൾ കൊടുത്തു എന്ന പരാതിയിന്മേൽ. ഇപ്പോൾ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ഇവിടെ ചെങ്കോട്ടയിൽ റെഡ് ഫോർട്ടിൽ അരങ്ങേറിയ അതിക്രമ സംഭവങ്ങളെ പലതിനെയും ന്യായീകരിച്ചുകൊണ്ടും ചെങ്കോട്ട പിടിച്ചു എന്ന് തലക്കെട്ട് കൊടുത്തുകൊണ്ടും ഖലിസ്ഥാൻ ഭീകരവാദ പതാക ഉയർത്തിയതിനെ സിഖ് പതാക ഉയർത്തി എന്ന് പറഞ്ഞതുകൊണ്ടും പറഞ്ഞുകൊണ്ടുമൊക്കെ ന്യായീകരണങ്ങളുമായി പല മാധ്യമങ്ങളും, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളും എത്തിയതും നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ടത് ഈ നിലപാടാണോ, രാജ്യവിരുദ്ധ നിലപാടാണോ സ്വീകരിക്കേണ്ടത്, രാജ്യത്തെ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെയുള്ള നിലപാടാണോ സ്വീകരിക്കേണ്ടത്, സത്യങ്ങൾ വിളിച്ചു പറയുക എന്നത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ, ആ അർത്ഥസത്യങ്ങളും അസത്യങ്ങളും വിളിച്ചു പറയുകയാണോ മാധ്യമ ധർമ്മം? ഈ ചോദ്യങ്ങളൊക്കെ സാധാരണക്കാർ, പൊതുജനങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ ഒരു അക്രമത്തെ ന്യായീകരിക്കുകയും അതിനെ വലിയ ഒരു ആദർശവൽകൃത പ്രവൃത്തിയുടെ ഭാഗമായി ചിത്രീകരിക്കുകയും ചെയ്ത മൂന്ന് മലയാള മാധ്യമങ്ങൾക്കെതിരെ ഇപ്പോൾ ഡൽഹി പോലീസിന് പരാതി ലഭിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. തീർച്ചയായും ഇത് രാജ്യദ്രോഹ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന ഒരു രീതിയായി പോയി ഈ മാധ്യമങ്ങൾ കാട്ടിയത് എന്ന ഒരു പരാതിയാണ് ഒരു സംഘടന ഇപ്പോൾ ദില്ലി പോലീസിന് നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നോക്കാം. കർഷകരുടെ എന്ന് പറയാൻ പറ്റില്ല, കർഷകരായി അഭിനയിക്കുന്നവരുടെ ട്രാക്ടർ റാലിയോടനുബന്ധിച്ച് റിപ്പബ്ലിക് ദിനത്തിൽ നടന്ന അതിക്രമങ്ങളെ ന്യായീകരിക്കുകയും വാഴ്ത്തുകയും ചെയ്തതിന് കേരളത്തിൽ നിന്നുള്ള മനോരമ ന്യൂസ്, മീഡിയ വൺ, റിപ്പോർട്ടർ ടി വി എന്നീ ചാനലുകൾക്കെതിരെയാണ് ഇപ്പോൾ ഡൽഹി പോലീസിൽ പരാതി ലഭിച്ചിരിക്കുന്നത്. ലീഗൽ റൈറ്റ്സ് ഒബ്സർവേറ്ററി എന്ന ഒരു സംഘടനയാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് ഒരുങ്ങുന്നത്. ലീഗൽ റൈറ്റ്സ് ഒബ്സർവേറ്ററി, രാജ്യദ്രോഹ കുറ്റമടക്കം, അതായത് തെറ്റായ വിവരങ്ങൾ രാജ്യത്തിനെതിരെ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് രാജ്യദ്രോഹ കുറ്റത്തിന്റെ കീഴിൽ വരുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ രാജ്യദ്രോഹ കുറ്റമടക്കം ഒട്ടേറെ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസ് നൽകിയിരിക്കുന്നത്. റിപ്പോർട്ടർ ടി വി, മനോരമ ന്യൂസ്, മീഡിയ വൺ എന്നീ ചാനലുകളും റിപ്പബ്ലിക് ദിനത്തിൽ നടന്ന ഇത്തരം അതിക്രമ സംഭവങ്ങളെ ആദർശവൽക്കരിക്കുകയും വാഴ്ത്തിപ്പാടുകയും ഒക്കെ ചെയ്തതായും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. തീവ്രവാദ ഗ്രൂപ്പുകൾ ജനാധിപത്യ മാർഗത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ തീവ്രവാദത്തിലൂടെ തന്നെ അല്ലെങ്കിൽ അതിക്രമത്തിലൂടെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഈ വാർത്തകളൊക്കെ തന്നെയാണ് വലിയ പ്രാധാന്യത്തോടെ, വലിയ സമരപരിപാടിയായിട്ട്, വലിയ പ്രതിഷേധ പരിപാടിയായിട്ട് ഇവർ നൽകിയത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിനെയാണ് ആദർശവൽക്കരിച്ചിരിക്കുന്നത്. ഈ നടപടി ആദർശവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്ത് ന്യായമാണ് എന്ന് ഈ പരാതി കൊടുത്ത സംഘടന ചോദിക്കുന്നുണ്ട്. കർഷകരെന്ന വ്യാജേന ചെങ്കോട്ടയിലേക്ക് എത്തിയ അക്രമികൾ ദേശീയ പതാകയെ അപമാനിച്ചു, അതിനെയും വലിയ കാര്യമായി തന്നെ പർവ്വതീകരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഖലിസ്ഥാൻ പതാക ഉയർത്തി ചെങ്കോട്ടയിൽ ഒരു വിഘടനവാദ സംഘടനയുടെ, ഇന്ത്യയെ വിഭജിക്കണം എന്നാവശ്യപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ വരെ സമരം ചെയ്യുകയും അതുപോലെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന, അതിക്രമങ്ങളും അക്രമങ്ങളും നടത്തുന്ന ലണ്ടനിലെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ തല്ലി തകർത്ത സംഘടനയുടെ മഞ്ഞ പതാക, പീത പതാകയാണ് ചെങ്കോട്ടയിൽ രാജ്യത്തിന്റെ ത്രിവർണ പതാക പാറിക്കളിക്കേണ്ട ആ കുടീരത്തിൽ ഉയർത്തിയത് എന്ന ഒരു പരാതി കൂടി ഈ ഒരു സംഘടന നൽകിയിട്ടുണ്ട്. അതുപോലെ ചെങ്കോട്ടയിൽ സിഖ് പതാക ഉയർത്തിയതിനെ, ഈ ഖലിസ്ഥാൻ പതാക ഉയർത്തിയതിനെ റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ട പിടിച്ചു എന്ന നിലയിലാണ് മലയാള മനോരമ ഡൽഹി ലേഖകൻ വ്യാഖ്യാനിച്ചത്. അതുപോലെ ധീരവും സാഹസികവുമായ ഒരു നടപടിയായിട്ടാണ് ഈ അതിക്രമത്തെ ഈ മാധ്യമങ്ങൾ റിപ്പോർട്ടർമാരെല്ലാം വ്യാഖ്യാനിച്ചത് എന്ന് പരാതിയിൽ പറയുന്നു. പോലീസ് വെടിവെപ്പിൽ ഒരു കർഷകൻ മരിച്ചു എന്ന വാർത്ത പ്രചരിപ്പിച്ച് ആളുകളിൽ ഭീതി ജനിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു സമരക്കാരനെ പോലീസ് തലയിൽ വെടിവെച്ചതായും മേൽ സൂചിപ്പിച്ച ഈ മാധ്യമങ്ങളൊക്കെ തന്നെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ഇന്ത്യ ടുഡേയുടെ രാജ്ദീപ് സർദേസായിയാണ് ഈ ഒരു വാർത്ത, അതായത് പോലീസ് അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ ട്രാക്ടർ കയറി മരിച്ചതല്ല, പോലീസിന്റെ വെടിവെപ്പിലാണ് ഒരു കർഷകൻ, അല്ലെങ്കിൽ കർഷകൻ എന്ന വ്യാജേന ഓസ്ട്രേലിയക്കാരനാണെന്ന് പറയുന്നു. അദ്ദേഹം കല്യാണം കൂടാൻ ഇവിടെ വന്നതാണ്, അദ്ദേഹം ഇവിടുത്തെ കർഷകനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കർഷകരെ കൊന്നു എന്ന തരത്തിലാണ് ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത്. അതിന് അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കുകയും നടപടികൾ എടുക്കുകയും ചെയ്തു. അതേ തുടർന്ന് രാജ്ദീപ് സർദേസായി ഇന്ത്യ ടുഡേയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതായുള്ള വാർത്തകളുണ്ട്. ഇതിപ്പോൾ മൂന്ന് പ്രമുഖരായ മലയാള മാധ്യമങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത്. മീഡിയ വൺ, റിപ്പോർട്ടർ ടി വി, മലയാള മനോരമ, അതായത് മനോരമ ന്യൂസ്.
എന്ന വാർത്താ ചാനൽ. അതിനെതിരെയാണ് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങളെ ആദർശവൽക്കരിച്ചു, അതായത് രാജ്യത്തിനെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ സംഘടിച്ച് എത്തി ചെങ്കോട്ടയിൽ റിപ്പബ്ലിക് ദിനത്തിൽ ഖലിസ്ഥാൻ വിഘടനവാദ പ്രസ്ഥാനത്തിന്റെ പതാക ഉയർത്തിയവരെ അഭിനന്ദിച്ചുകൊണ്ട് അവരെ പ്രകീർത്തിച്ചുകൊണ്ട് ഇവർ വാർത്തകൾ നൽകിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ലീഗൽ റൈറ്റ്സ് ഒബ്സർവേറ്ററി എന്ന ഗ്രൂപ്പാണ് പരാതി നൽകിയിരിക്കുന്നത്. പരാതിയുടെ വിശദാംശങ്ങൾ ഡൽഹി പോലീസ് അന്വേഷിച്ചു തുടങ്ങി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തൊക്കെയായാലും ഇത്തരം ഇതല്ല മാധ്യമധർമ്മം എന്നുള്ള കാര്യം പൊതുവായി പറയുന്നു. കാരണം കൃത്യമായ വാർത്തകൾ, സത്യമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു മാധ്യമത്തിന്റെ ഉത്തരവാദിത്വം, അവരുടെ ജോലി അതുതന്നെയാണ്. ഇപ്പോൾ എല്ലാ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയം ഉണ്ടാകാം, പക്ഷം പിടിക്കലുകൾ ഉണ്ടാകാം, ഒക്കെ ശരിയാണ്. പക്ഷേ അസത്യം, അർദ്ധസത്യങ്ങൾ ഇതൊക്കെ ഒരു ശങ്കയുമില്ലാതെ വിളിച്ചു പറയുന്നതിന് മാധ്യമ പ്രവർത്തനം എന്ന് പറയാൻ സാധിക്കുമോ എന്ന് പൊതുജനം ചോദിച്ചാൽ എന്ത് മറുപടി പറയും എന്നറിയില്ല. എന്തൊക്കെയായാലും ഈ മൂന്ന് മാധ്യമങ്ങൾക്കെതിരെ ഇപ്പോൾ എന്ത് നടപടി സ്വീകരിക്കും, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ബാക്കി കാര്യങ്ങളെന്ന് അറിയില്ല. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ ഡൽഹിയിൽ നടന്ന അതിക്രമ സമരങ്ങൾ, റിപ്പബ്ലിക് ദിനത്തിൽ നടന്ന അതിക്രമ സമരങ്ങളെ ന്യായീകരിക്കുകയും അതിനെ ആദർശവൽക്കരിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്തു എന്ന് ഈ മലയാള മാധ്യമങ്ങൾ ചെയ്തു എന്ന പരാതിയിലാണ് ഇപ്പോൾ ഡൽഹി പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.